അധ്യായം ഇരുപത്തിയൊൻപത് പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത് ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ പ്രവൃത്തി വലിയതും ആകുന്നു മന്ദിരം മനുഷ്യനല്ല യഹോവയായ ദൈവത്തിനത്രേ എന്നാൽ ഞാൻ ഞാനെന്റെ സർവബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും താമ്പ്രം കൊണ്ടുള്ളവയ്ക്ക് താമരവും ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും ഗോമത കല്ലും പതിക്കാനുള്ള കല്ലും ഖചിത പ്രവർത്തിക്കുള്ള കല്ലും നാനാവർണമുള്ള കല്ലും വിലയേറിയ സകലവിധ രത്നവും അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോട് എനിക്കുള്ള പക്ഷ പക്ഷനിമിത്തം വിശുദ്ധ മന്ദിരത്തിനു വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എൻ്റെ സ്വന്തം പണ്ണാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു ആലയഭിത്തികളെ പൊന്നുകൊണ്ടു വേണ്ടത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടു വേണ്ടത് വെള്ളികൊണ്ടും പൊതിയുവാനും കൗശലപ്പണിക്കാരുടെ എല്ലാ പണിക്കായും ഓഫീർ പൊന്നായി മൂവായിരം താലന്ത് പൊന്നും ഏഴായിരം താലന്ത് ഊതിക്കഴിച്ച വെള്ളിയും തന്നെ എന്നാൽ ഇന്ന് ഹോബയ്ക്ക് കരപൂരണം ചെയ്യുവാൻ മനപൂർവ്വം അർപ്പിക്കുന്നവൻ ആര് അപ്പോൾ പിതൃഭവന പ്രഭുക്കന്മാരും ഇസ്രയേലിൻ്റെ ഗോത്രപൂർവക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിൻ്റെ പ്രവർത്തിക്ക് മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു ദൈവാലയത്തിൻ്റെ വേലയ്ക്കായി അവർ അയ്യായിരം താലന്ത് പൊന്നും പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്ത് താമ്രവും നൂറായിരം താലന്ത് ഇരുമ്പും കൊടുത്തു രക്നങ്ങൾ കൈവശമുള്ളവർ അവയെ ഗർഷോന്യനായ യഹിയേൽ മുഹാന്തിരും യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിലേക്ക് കൊടുത്തു അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു ഏകാഗ്രഹൃദയത്തോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത് ദാവീദ് രാജാവ് അത്യന്തം സന്തോഷിച്ചു പിന്നെ ദാവീദ് സർവ്വസഭയുടെ മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയതെന്നാൽ ഞങ്ങളുടെ പിതാവായ ഇസ്രയേലിന് ദൈവമായ യഹോവെ നിയന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ യഹോവെ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും അഹിമി നനക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ യഹോവേ രാജ്യത്വം നിനക്കുള്ളതാകുന്നു നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു ആകയാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാർ എൻ്റെ ജനവും എന്തുള്ളൂ സകലവും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ യാതൊരു സ്ഥിരതയും ഇല്ല ഞങ്ങളുടെ ദൈവമായ ഹോബി നിൻ്റെ വിശുദ്ധനാമത്തിനായി നിനക്ക് ഒരാലയം പണിയുവാൻ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് സകലവും നിനക്കുള്ളതാകുന്നു എൻ്റെ ദൈവമേ നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാനോ എൻ്റെ ഹൃദയപരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിൻ്റെ ജനം നിനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടുമിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രയേലിൻ്റെയും ദൈവമായ ഹോവേ നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്ങളിലേക്ക് തിരിക്കണമേ എൻ്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിനും പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർക്കുവാനും ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിനും അവനൊരു ഏകാഗ്രഹൃദയം നൽകണമേ പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ ഹോവെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞു അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു പിന്നെ അവർ യഹോവയ്ക്ക് ഹനന യാഗങ്ങളെ അർപ്പിച്ചു പിറ്റന്നാൾ യഹോവയ്ക്ക് ഹോമയാഗമായി ആയിരം കാളയെയും ആയിരം ആട്ടുകൊറ്റനെയും ആയിരം കുഞ്ഞാടിനെയും അവയുടെ പാനീയാഗങ്ങളെയും എല്ലാ ഇസ്രയേലിനും വേണ്ടി അനവധി ഹനന യാഗങ്ങളെയും കഴിച്ചു അവർ അന്ന് യഹോബയുടെ സന്നദ്ധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ച് പാനം ചെയ്തു ദാവീദിൻ്റെ മകനായ ശലോമോനെ രണ്ടാം പ്രാവശ്യം രാജാവാക്കി അവനെ യഹോവയ്ക്ക് പ്രഭുവായും സാധോക്കിന് പുരോഹിതനായും അഭിഷേകം ചെയ്തു അങ്ങനെ ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദിന് പകരം യഹോവയുടെ സിംഹാസനത്തിൽ രാജാവായിരുന്നു കൃതാർത്ഥനായി ഇസ്രയേലൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചു സകല പ്രഭുക്കന്മാരും വീരന്മാരും ദാവീദ് രാജാവിൻ്റെ പുത്രന്മാരും സലോമോൻ രാജാവിന് കീഴ്പ്പെട്ടു ഇസ്രയേലൊക്കെയും കാൻഗെ എഹോബ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി ഇസ്രയേലിൽ അവന് മുമ്പുണ്ടായിരുന്ന ഒരു രാജാവിനും ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമയും അവന് നൽകി ഇങ്ങനെ ഇഷായുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രയേലിനും രാജാവായി വാണിരുന്നു അവൻ ഇസ്രയേലിനെ വാണകാലം നാൽപ്പത് സമ്മത്സരം ആയിരുന്നു അവൻ ഏഴ് സമ്മത്സരം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് സമ്മത്സരം എരിസലേമിലും വാണു അവൻ നന്ന വയസ്സ് ചെന്നവനും ആയുസും ധനവും മാനവും തികഞ്ഞുവനുമായി മരിച്ചു അവൻ്റെ മകനായ സലോമോൻ അവൻ്റെ പകരം രാജാവായി എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരമൊക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രയേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ഷമുലിൻ്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകൻ്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിൻ്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ